എല്ലാവരും മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കാരണം നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായ ഒരു ദിവസത്തിലേക്കാണ്. രാവുകളിൽ വലിയൊരു സൗഭാഗ്യം ഒരു മനുഷ്യനെ സംബന്ധിച്ച് വേറെ കിട്ടാനില്ല. എന്ത് കിട്ടിയാലും ഇത് തുല്യമാവില്ല. ഈ ദിവസം നമ്മൾ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അതിനാദ്യം ശ്രദ്ധിക്കുക. ഈ വീഡിയോ മുഴുവൻ എല്ലാവർക്കും നിങ്ങൾക്ക് വലിയൊരു ഓഫറാണ് പറഞ്ഞു തരുന്നത്. എനിക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇത് വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇഖ്ലാസ് കിട്ടാൻ, ഒരു മോട്ടിവേഷൻ കിട്ടാനാണ് വീണ്ടും ലൈലത്തുൽ ഖദറിൻ്റെ എല്ലാവർക്കും അറിയാം. ഒരാൾക്ക് 1000 മാസം 83 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ഒറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നത്, ഇതിനേക്കാൾ വലിയ ഓഫർ ലോകത്ത് വേറെ ആര് കൊടുക്കും? നിങ്ങൾക്ക് 100 രൂപയ്ക്ക് 10 ഷർട്ട്, 100 രൂപയ്ക്ക് 10 പാൻറ്റ്, അല്ലെങ്കിൽ ആ ഓഫർ ഈ ഫോറുമ്പോൾ നമ്മൾ ഓടി അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നു. പക്ഷേ ഈ ഒരു ഓഫർ റബ്ബിൻ്റെതാണ്, ഇതിലൊരു തട്ടിപ്പൂയില്ല. ഈ ഒരു ഓഫർ കിട്ടാൻ വേണ്ടി വർഷങ്ങളായി നമ്മൾ കാത്തിരിക്കുന്ന ദിവസത്തിലേക്ക് എത്തി അത് ഉപയോഗപ്പെടുത്താതെ പോകുന്നതിനേക്കാൾ വലിയ ഭാഗ്യം കിട്ടവരാരും ഫുള്ള് കേൾ. കുറച്ച് ലോങ്ങാണ് ഈ വീഡിയോ, അപ്പോൾ എല്ലാവരും കേട്ടാലും ഇൻഷാല്ലാ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടുമെന്ന് ഇൻഷാല്ലാ ഞാൻ ഉറപ്പ്. ലൈലത്തുൽ ഖദർ കിട്ടിയാൽ പിന്നെ അടുത്ത റമദാനിന് മുമ്പ് മരിച്ചാൽ നിങ്ങൾക്ക് ആ 83 വർഷം ഇബാദത്ത് ചെയ്ത മുഴുവൻ ഇബാദത്ത് കിട്ടുമല്ലോ. അടുത്ത റമദാൻ മുമ്പ് നിങ്ങൾ മരണപ്പെട്ടാൽ തന്നെ 83 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുമല്ലോ ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ്. അപ്പോൾ ഈ ലൈലത്തുൽ ഖദർ വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ മെയിൻ ആയിട്ട്, അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ലൈലത്തുൽ ഖദറും കിട്ടില്ല, ലൈലത്തുൽ ഖദർ പാപങ്ങളും പൊറുക്കും. അതിന് സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രധാനമായും നമ്മൾ ഫോൺ എടുക്കുക, എന്നിട്ട് നിങ്ങൾ ആരോടാണോ പിണങ്ങിയിട്ടുള്ളത് അവരൊക്കെ ലിസ്റ്റ് എടുക്കുക. എന്നിട്ട് അവർക്ക് വിളിച്ചു തരണേ ലൈലത്തുൽ ഖദറാണ്, അതുകൊണ്ട് എനിക്ക് നീ പുറത്തു വരണം, എന്ത് പിണക്കുണ്ടെങ്കിലും എന്നോട് മാറ്റണേ എന്ന് ഫോണ് വിളിക്കുക. അല്ലെങ്കിൽ വോയിസ് വാട്സപ്പിൽ വോയിസ് എങ്കിലും ഇടുക, നിങ്ങളുടെ പിണക്കം മാറ്റുക. മനസ്സിൽ പക, വിദ്വേഷം, വൈരാഗ്യം, അതുപോലെ കുടുംബ ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദറിലും നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരില്ല, നിങ്ങൾ ഇബാദത്തും സ്വീകരിക്കില്ല. മെയിനായിട്ട് കുടുംബ ബന്ധം, രക്തബന്ധത്തിൽ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ നരകത്തിലാണെന്ന് റസൂലുള്ള പറഞ്ഞു. അവൻ ഹജ്ജ് ചെയ്തിട്ടില്ല, എത്ര അമൽ ചെയ്തിട്ടില്ല, രക്തബന്ധത്തിൽ പിണങ്ങാൻ പാടില്ല. അനിയനോട്, ചേട്ടനോട്, എളാപ്പൻ്റെ മകൻ, കാക്കാൻ്റെ മകൻ രക്തബന്ധം ഉണ്ടല്ലോ, അവരോട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഫോൺ വിളിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പക, നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിദ്യോട് പക വെക്കാതിരിക്കുക, പരസ്പരം പുറത്തു കൊടുക്കുക. കാരണം അള്ളാഹു നമ്മൾക്കെല്ലാം പുറത്തു തരുന്നില്ലേ. അപ്പോൾ അതിൽ മനസ്സോടെയാണ് നമ്മൾ ഈ ലൈലത്തുൽ ഖദറിനെ സ്വീകരിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും പരസ്പരം പുറത്തു കൊടുക്കുക. ഭാര്യമാർ ഭർത്താക്കന്മാർ തടയാൻ പിടക്കം മാറ്റുമ്പോൾ നിങ്ങൾ ഫോൺ വിളിക്കേണ്ട, അവൻ വിളിക്കട്ടെ എന്ന് ഈഗോ കാണിക്കേണ്ട. നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ജയിക്കേണ്ടത്. അവൻ്റെ മുമ്പിൽ തോറ്റാൽ അവനെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന പ്രവർത്തനത്തിന് സപ്പോർട്ട് ചെയ്യുക, അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. വരുമ്പോൾ അവൻ കല്യാണത്തിന് വിളിച്ചില്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വന്നില്ല, ഒരു കുഴപ്പമില്ല, നിങ്ങൾ അങ്ങോട്ട് പോയി വിളിക്കുക. അത് കുടുംബം വന്ന് ചേർക്കുന്ന അങ്ങനെയാണ്. കുടുംബം വന്ന് ചേർക്കുന്നവർക്ക് ദീർഘായുസുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് കുടുംബം ചേർക്കുക. അതിൻ്റെ പിണങ്ങി അങ്ങോട്ട് ഇങ്ങോട്ട് പിണങ്ങുവാൻ അങ്ങോട്ട് പിണക്കം മാറ്റുക എന്നുള്ളതാണ്. അതിന് ആയുസ്, നിങ്ങൾക്ക് ഭർത്താവിന് ദീർഘായുസ് പോലും കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും പരസ്പരം പിണങ്ങിയിട്ടുണ്ടെങ്കിൽ പിണക്കം മാറ്റുക. എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ ആരോട് പകയില്ല, ദേഷ്യമില്ല, ആരോട് ഞാൻ പിണങ്ങിയിട്ടില്ല എന്ന് നിങ്ങൾ പൂർണ്ണ കോൺഫിഡൻറ്റോടെയാണ് ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ മാഷാ അല്ലാ 83 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് സഹോദരങ്ങളെ കിട്ടുക. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ഒരു സൂറത്ത് തന്നെ ഉണ്ടല്ലോ, ഇന്ന അൻസൽനാ ഫി ലൈലത്തുൽ ഖദർ, അത് മുഴുവൻ ലൈലത്തുൽ ഖദറിനെ കുറിച്ചിട്ടുള്ളതാണ്. അതിൽ എന്താണ് പറയുന്നത്? ഈ നിർണായക, വിധി നിർണായക രാത്രി എന്നാണ് ലൈലത്തുൽ ഖദറിൻ്റെ അർത്ഥം. ആ ഒരു രാത്രിയാണ് ഞാൻ ഖുർആൻ ഇറക്കപ്പെട്ടത്. അപ്പോൾ ഖുർആൻ്റെ മഹത്വം നോക്കുക. ഖുർആൻ ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് ആ രാത്രിക്ക് മഹത്വം ഉള്ളത്. അപ്പോൾ ആ ഖുർആൻ നമ്മൾ ധാരാളം പാരായണപ്പെടണം. ആ രാത്രികൾ നിങ്ങൾ മാക്സിമം ഖുർആൻ തന്നെ, അതുപോലെ തന്നെ ആ രാത്രികളിൽ മലക്കുകൾ തനസ്സലുൽ മലായിക്കത്തി വറൂഹു ഫിയാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ്, രാവിലെ വരെ, രാത്രി മുതൽ രാവിലെ വരെ മലക്കുകൾ പൊതിയുകയാണ്. സ്ഥലം ഉണ്ടാവില്ല, കാലു അത്ര മലക്കുകൾ വരുന്നു. അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം ഭൂലോകത്തേക്ക് വരുന്ന ഒരു രാത്രിയും കൂടി ഇബാദത്ത് ചെയ്യാതെ രാവിലെ വരെ, രാത്രി മുതൽ രാവിലെ വരെ ഖുർആൻ ഓത, അല്ലെങ്കിൽ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി ആ രാത്രി വർദ്ധിപ്പിച്ച് ചെല്ലാൻ പറഞ്ഞ ഒരു ദിക്റാണ് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വാ ഫഔഫു അന്നി. ഇത് തെറ്റാൻ പാടില്ല. ഇതേ കാണുന്നത് പോലെ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വാ ഫൗഫാമേ, നീ പുറത്തു തരുന്നവനാണ് റബ്ബേ, പുറത്തു തരാൻ ഇഷ്ടപ്പെടുന്നവനാണല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണം. ഫൗഫു അന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തു തരണേ, ഫൗഫു അന്നി എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്തു തരണേ, അത് അർത്ഥം അങ്ങനെ മാറുന്നുള്ളൂ. അപ്പം എങ്ങനെയും പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് വർദ്ധിപ്പിച്ചാൽ അത് പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ആ ഒരു ദിക്റായത് കൊണ്ട് നമ്മൾ പാപങ്ങൾ മാത്രം ചെയ്യുന്നവരാണ്. പാപങ്ങൾ പുറത്തു തന്നാൽ തന്നെ നമ്മുടെ ഇബാദത്ത് സ്വീകരിച്ചു എന്നതാണ് അർത്ഥം. വർദ്ധിപ്പിച്ചിങ്ങനെ ചൊല്ലൊരു 100 പ്രാവശ്യം മിനിമം ഇങ്ങനെ ചൊല്ല എല്ലാ രാത്രിയിലും. അതുപോലെ തന്നെ ആ രാത്രിയിൽ ഒരു 10 കുൽഹുവല്ലാഹു എല്ലാ ദിവസം മുതൽ ഒരു 10 മിനിമം ആണ് ഞാൻ കുൽഹുവല്ലാഹു ഓതിയാൽ സ്വർഗത്തിലൊരു വീടുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഇപ്പോൾ എല്ലാ രാത്രിങ്ങളും മിനിമം 10 ഓതിയാൽ നിങ്ങൾക്ക് എന്തായി റമദാൻ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ആ രാത്രിങ്ങൾ ഉപയോഗിക്കുക. ആരെങ്കിലും കാണാൻ പാവപ്പെട്ടവർ കാണുന്ന ആ രാത്രി നിങ്ങൾ ദാനധർമ്മം കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ പള്ളിയിലുള്ള ചാരിറ്റി ബോക്സ് ഉണ്ടാകും, ഗൾഫിലൊക്കെ ചാരിറ്റി ബോക്സ് ഇല്ലേ, എല്ലാ ദിവസം വന്ന് നിങ്ങൾ എന്തായ 10 രൂപയോ 1 രൂപയോ എത്ര കയ്യിലുണ്ട് അത്ര ഇട്ട്. 83 വർഷം നിങ്ങൾ ഈ സദക്ക ചെയ്ത പ്രതിഫലം നിങ്ങൾ കിട്ടില്ല അന്നത്തെ രാത്രി ലൈലത്തുൽ ഖദറാണെങ്കിൽ നിങ്ങൾക്ക് 83 വർഷം സദക്ക
സഖഖ കൊടുത്ത പ്രതിഫലം ഇട്ടാലേ 83 വർഷം കുലുവല്ലാവോദി പ്രതിഫലം 3 വർഷം ഖുർആൻ ജുസു ഇങ്ങനെ ഓതുന്നതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് എന്തൊക്കെ സൽക്കർമ്മം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക ദിക്റ് ചൊല്ലുക ഏറ്റവും മഹത്വമേറിയ നാലഞ്ച് ദിക്റുകളാണ് സുബ്ഹാനല്ലാഹി ബിഹംദി സുബ്ഹാനല്ലാഹി അല്ലാഹി 100 പ്രാവശ്യം ചൊല്ലുക അതുപോലെ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ 100 പ്രാവശ്യം ചൊല്ലുക അസ്തഗ്ഫിറുല്ലാഹി അല്ലാഹി 100 പ്രാവശ്യം റസൂലുള്ളാഹിന്റെ മേലെ സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ദിക്റ് ഒരു 100 പ്രാവശ്യം അങ്ങനെ നിങ്ങൾക്കറിയുന്ന ഈ പ്രധാനപ്പെട്ട ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ 100 പ്രാവശ്യം ഏറ്റവും മഹത്വമേറിയ ദിക്റുകളാണ് ഇതിന് നിങ്ങൾ 100 പ്രാവശ്യം ചൊല്ലാൻ ആ രാത്രികൾ സമയം കണ്ടെത്തുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പള്ളിയിലിരിക്കുക എന്നുള്ള പള്ളിയിലിരുന്നാൽ തന്നെ നമ്മൾക്ക് ഈത്തികാഫിൻ നിയത്തോടെ പള്ളിയിലിരിക്കുന്ന നിയത്ത് പ്രതിഫലം ഇങ്ങനെ വന്നുകൊണ്ട് ഒന്നും ചെയ്യേണ്ട അള്ളാഹിനെ മാത്രം ഓർത്തായി ഓർത്തിരുന്നാൽ മതി അവിടെയും പോയി റീൽസ് നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പള്ളിയിലിരുന്ന് പോയി റീൽസ് നോക്കണ്ട അവിടെ അള്ളാഹിനെ ഓർത്തിരുന്നാലാണ് പ്രതിഫലം അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക ഖുർആൻ ഓതാ ദിക്റ് അല്ലാതെ മൊബൈലും റീൽസ് നോക്കിയിരുന്നാൽ പ്രതിഫലം കിട്ടില്ല അപ്പോൾ ആ ഒരു നല്ല നിയത്തോടെ പള്ളിയിൽ തന്നെ ഇരിക്കുക ഞാൻ പറയുന്ന വെച്ചാൽ പിന്നെ അന്നത്തെ ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാവുകളിൽ മതപ്രഭാഷണത്തിന് പോവുക അല്ലെങ്കിൽ സിയാറത്ത് ടൂർ പോവുക അതൊക്കെ നിർത്തിവെക്കുക നമ്മൾ ഈ മതപ്രഭാഷണം ബാക്കി ഒരു വർഷത്തിൽ കേട്ട വിഷയങ്ങളില്ലേ അത് പ്രാവർത്തികമാക്കണം ആ കേട്ടതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ദിവസങ്ങളാണ് ലൈലത്തുൽ ഖദർ അന്നും നിങ്ങൾ പ്രഭാഷണത്തിനോ അന്നും പ്രഭാഷണം വെക്കാനേ പാടില്ല ലൈലത്തുൽ ഖദറിൻ്റെ രാത്രികൾ അത് പള്ളിയിലിരിക്കാതാണ് റസൂൾ പള്ളിൻ്റെ അകത്തിരുന്നിട്ട് ഖുർആൻ ഓതാ ദിക്റ് ചൊല്ല ഇസ്തിഗ്ഫാർ ചൊല്ല പാപമോചനത്തോടെ അങ്ങനെ പള്ളിയിലിരുന്നത് എന്ത് ചെയ്യുക നമ്മൾ രാവിലെ വരെ അള്ളാഹുവിന് ഇസ്തിഗ്ഫാറാണെങ്കിൽ രാത്രി നിസ്കാരങ്ങളുണ്ട് 12 മണി മുതൽ 1.5 മണി വരെ രാത്രി നിസ്കാരങ്ങളുണ്ട് അങ്ങനെ നിസ്കരിക്കാം പിന്നെ ഈ 10 ദിവസത്തിന് വേണ്ടി നമ്മൾ ഉറക്കെന്തായി കുറച്ച് കുറഞ്ഞാലും സാരില്ല നമ്മൾ അധ്വാനിക്കണം നമ്മൾ കഷ്ടപ്പെട്ടാൽ ഇൻഷാല്ലാ തീർച്ചയായും നമ്മൾക്ക് ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം നമ്മൾക്ക് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളും എൻ്റെ ദുആയിൽ ഉൾപ്പെടുത്തുക കാരണം ഈ പറയുന്നതിനേക്കാൾ എത്രയോ തക്വ ഉള്ള ആൾക്കാരുണ്ട് എത്രയോ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരാണ് എനിക്കറിയുക ഞാനൊന്നുമല്ല എനിക്ക് പറയാൻ മാത്രമേ കഴിയുള്ളൂ നിങ്ങൾ എന്നെക്കാൾ എത്രയോ നല്ല നല്ല തക്വ ഉള്ള ആൾക്കാർ എൻ്റെ ഫോളോവർ ആയിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും എന്നെയും എനിക്കും എൻ്റെ കുടുംബത്തിനും ദീർഘായുസ്സിനും വേണ്ടിയിട്ട് ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ ദുആയിൽ മറക്കുന്നുണ്ട് നിങ്ങളെ ദുആനം കാട്ടി മഹത്വമൊന്നുമില്ല ഇൻഷാ അല്ലാ നിങ്ങൾ എന്നെ ദുആയിൽ ഉൾപ്പെടുത്താൻ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരെ നമ്മളെല്ലാവരെയും അള്ളാഹ് ഉൾപ്പെടുത്തട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ.